சாவித்ரி, ஒரு டாசையும் எடுத்து. வாசு என்ன விட கிடக்கிறது? அல்ல வாசு போகு, என்ன கிடக்கிறதே கிடக்கும். வேணமன்னில்ல வாசு, இது கயறுபுரியாணு, ஒரு சிறிய தீப்பறி வேணால் மதி, எல்லாம் நீர் சாம்பலாகும். சகிரி மாத்திரமல்ல மனசு. வாசு, மனசினை நீட்டிக்கிறது தீப்பறி அல்ல, சம்சயமான. என்ன ஒரு சினேகனாய கணக்காக்கியால் மதி. வாசு போகு. പിന്നെ ഇത് മാധവൻ ചേട്ടന്റെ പനിയനാ? മാധവൻ ചേട്ടനും ഞാനും ഒന്നല്ലേ. ധർമ്മം പോയി ചായ കുടിച്ചു. ഇത് ആരുടെ വലിയാണെന്നറിയാമോ? മാധവൻ ചേട്ടന്റെ. സന്തോഷം സന്തോഷം. എനിക്ക് വാസുമാമനെ ഇഷ്ടം. എനിക്ക് വീട്ടിൽ പോണം.
കൊച്ചു മുതലാളി ആള് കൊള്ളാമല്ലോ. ചെറിയ മീനിനെ ഇട്ട് വലിയ മീനിനെ പിടിക്കാം. പരിപാടി കൊള്ളാം ഇല്ലടാ. സ്വയംഭം സാധന, കൊച്ചു മുതലാളി വിടണ്ട. പക്ഷെ ഒരു കാര്യം, വലിയ മുതലാളി കുറെ കയറി ഇറങ്ങിയതാ. കൊച്ചു മുതലാളി പിടിക്കുന്നു. കൊള്ളാം, കൊച്ചു മുതലാളിക്ക് തല്ലാൻ അറിയാം. പാവം അറിയാതെ ചെയ്തായിരിക്കും. നമ്മൾ കളിപ്പോ ൊന്നും ഈ ഉപകാരം പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കാറില്ലല്ലോ. നിൽക്കൂ. വളരെ നന്ദി. നീ എന്തിനാ മാധവാ നിന്ന് കരയണത്? എന്തിനാ കരയുന്നതെന്ന് നിങ്ങൾ മോങ്ങാ കാര്യം പറ. മുതലാളി ഇവിടുത്തെ ആരാ? ഇല്ലിക്കൽ തറവാട്ടിലെ മുതലാളി. ഈ തറവാടിന് ഒരു ചീത്തപ്പേരുണ്ടാവുന്ന കാര്യം ഓർക്കുമ്പോൾ എന്നെ ചങ്ക പൊട്ടിയാണ് മുതലാളി. നീ കാര്യം പറ. മാധവ ഇല്ല മുതലാളി, ഇല്ല മാധവ. എന്നാ പറയാം മുതലാളി, പറയാം. ദൈവം പോലും അറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പിഴച്ച പെണ്ണാണ് ആ സുമതി. ഇതാണോ കാര്യം? ഇതാണോ കാര്യം? എന്നാ മുതലാളി, കൊച്ചു മുതലാളി ഇപ്പൊ എപ്പോ നോക്കിയാലും അവിടെ തന്നെയാണ്. അനാവശ്യം പറയുന്നു മുതലാളി. ഇത് മാധവ കണ്ണുകൊണ്ട് കണ്ടതാണ് മുതലാളി. ഈ തറവാടിയാണ് സത്യം, മുതലാളിയാണ് സത്യം, എന്തിന് കൊച്ചു മുതലാളിയാണ് സത്യം. മാധവൻ പറയാനുള്ളത് പറഞ്ഞു. മുതലാളി, ഞാനന്ന് സുമതിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് നിന്നോട് സംസാരിച്ചിരുന്നു. നീ എന്ത് തീരുമാനിച്ചു? വാസു എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടൊന്നും തോന്നരുത്. മുതലാളിക്ക് ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യം തോന്നാൻ കാരണമുണ്ട്. സുമതിയെ എനിക്കിഷ്ടമാണ്, മകളെപ്പോലെ. അഞ്ചു വർഷം മുമ്പ് ജോലിക്ക് വേണ്ടി ഒരു കൈക്കുഞ്ഞുമായി എന്നെ സമീപിച്ച അവളിൽ ഞാൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു മകളെ കണ്ടെത്തി.
അവളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് അവളെ സ്വീകരിച്ചുകൂടെ? കൊച്ചു മുതലും കൂടി ഒന്ന് ചോദിച്ചേക്കും. അല്ല, നിന്റെ ശരീരത്തിൽ തുണിയുണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു. സർപ്പയജ്ഞക്കാരുടെ കണ്ണാടി കൂടിനേക്കാൾ കഷ്ടമാണ് ലൊടി സാവിത്രി നിന്റെ ഈ ബ്ലൗസ്. പിന്നെ ഞാൻ ചമഞ്ഞൊടുങ്ങി നടക്കുന്നത് കൊണ്ടുള്ള അസൂയ അല്ലേ? ഞാൻ അസൂയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലായിരുന്നേനെ കൊലക്കുറ്റത്തിന്. നിങ്ങളുടെ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പാലി വെള്ളം ചേർക്കുന്നു, നീ ജീവിതത്തിലും സമാസമം. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? മുതലാളി വിളിപ്പിച്ചിരുന്നു. എന്തിന്? മുതലാളിയുടെ അഭിപ്രായം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. എന്നിട്ട് വാസുവേട്ടൻ എന്ത് പറഞ്ഞു? കൊച്ചുമുതലായിട്ട് ഒന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു.
തുടർന്നു നീളും കഥകളുമായി പിരിഞ്ഞു പോകും വീണ്ടും ചേരും തുടർന്നു നീളും കഥകളുമായി ആശകൾ വിൽക്കും ചതികൾ കൊള്ളും പല വർണ്ണങ്ങൾ അണിയും ജീവികൾ പാവം ജീവികൾ ജീവിതമേ കരകൾ തകർത്തും ഗതികൾ മറന്നും ഒഴുകുകയല്ലോ ഇതിലേ 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 ജീവിതമേ വാസു വാസു വാസുട്ടൻ വെളിയിൽ പോയിരിക്കും എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമല്ല ഗോപാലേട്ട അത് ചുമ്മാത നിന്റെ മുഖം കണ്ടാലറിയാം നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം ഇവിടെ ഒന്നിരിക്കുന്ന ഒരു തമാശ പറയാം തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ എനിക്കെങ്ങനെയാ ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും നീ എന്തിനാ കുട്ടി വിഷമിക്കുന്നേ വാസു നല്ലവനാണ് അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും.